ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രകൃതി രമണീയമായ ചാത്തമ്മ എന്ന നാട്ടിലാണ്. എറണാകുളം ജില്ലയുടെ ഏറ്റവും ഹൃദയഭാഗത്ത്, കൊച്ചിയുടെ ഏറ്റവും ഹൃദയഭാഗത്താണ് ഈ നാട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ റിസോർട്ടുകളും ചെമ്മീൻ കെട്ടുകളും പിന്നെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും ചീനവലകൾ, നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും, ചീനവലകളൊക്കെ നിറഞ്ഞ് വളരെ മനോഹരമായ ഒരു നാടാണിത്. വെമ്പനാട്ടുകായലിന്റെ ഭാഗമായ കൈതപ്പുഴ കായലാണ്. ഇതിന്റെ തെക്കേ അറ്റം ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ് പൂത്തോട്ട. അപ്പുറത്തേക്ക് പോകുമ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റും കിഴക്കേ അറ്റം വന്നിട്ട് ഉദയംപേരൂര്, എറണാകുളം ജില്ലയുടെ തന്നെ ഭാഗമായ ഉദയംപേരൂരാണ് ഉള്ളത്. ഞങ്ങൾ ഉദയംപേരൂര് നാട്ടുകാരത്തിയാണ് ഞാൻ. അപ്പൊ ഇതിന്റെ ചാടിക്കടന്ന് അപ്പുറത്ത് പോയാൽ എനിക്ക് ഉദയംപേരൂർ എത്താം. അതുപോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു കൈതപ്പുഴ കായലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഈ നാടിനെ കുറിച്ചുള്ള വിശേഷങ്ങളും ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ നമുക്ക് ഈ നാടിനെ കുറിച്ചുള്ള നാടിന്റെ ഭംഗിയും മനോഹരിതയൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എല്ലാവരും ഫുള്ളായിട്ട് ഈ വീഡിയോ കാണുക. കൊറോണ കാലം ഞങ്ങളെപ്പോലെ കറങ്ങിയിടുന്ന കൂട്ടുകാരികൾക്കാണ് പണി തന്നിരിക്കുന്നത്. ഇപ്പൊ എന്തോരം വീട്ടമ്മമാർ ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങിയിടുന്നവരൊക്കെ ഇതുപോലെ വീട്ടിലിരുന്ന് പോകണ്ടല്ലേ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. അതും വിൻസിയുടെ സ്വന്തം നാടായ ചാത്തമ്മയിലോട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇവിടെ കണ്ടെയ്ൻമെന്റ് സോണോ കൊറോണ പ്രോബ്ലം ഒന്നും ഇല്ല. ഞങ്ങൾ മാസ്ക് ഇട്ടിട്ട് ഞങ്ങളുടെ കയ്യിൽ, ഇപ്പൊ കാറിൽ വെച്ചാക്കുവാണ് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ മാറ്റിയെടുത്തുള്ളൂ. അപ്പൊ നോക്കി, പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലമാണിത്. ഞങ്ങൾ ഇവിടുത്തെ ഒരു അടിപൊളി റിസോർട്ട് ഉണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത്. അപ്പൊ റിസോർട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ കയറി, ആരുമില്ല റിസോർട്ടിൽ ഇപ്പൊ, താമസം ഒന്നും ഇല്ല. പക്ഷെ അടിപൊളി സ്ഥലമാണ്. പിന്നെ നിങ്ങൾക്ക് തൊട്ട് ബാക്കിൽ ഇതേ ചീനവലയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കൈതപ്പുഴക്കായലിൽ അങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ്. ഓളങ്ങൾ അലതല്ലിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇവിടെ നാല് റിസോർട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇപ്പൊ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആണ്. അപ്പൊ എല്ലാവരും പറ്റണവരൊക്കെ ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളവർക്കൊക്കെ അറിയാവുന്ന അറിയില്ല, എന്നാലും എറണാകുളം ജില്ലയുടെ പനങ്ങാട് അല്ല വൈറ്റിലേന്ന് പനങ്ങാട് ഫിഷറീസ് കോളേജിന്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം. 5 കിലോമീറ്റർ ഉള്ളു അവിടെ നിന്ന്. വരണ വഴി മുഴുവനും കാഴ്ചകൾ നിറഞ്ഞ വഴികളാണ്. കായൽ വരമ്പിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. റിസോർട്ടിനകത്തേക്ക് റിസോർട്ട് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ആ റിസോർട്ടിലെ കാഴ്ചകളും കൂടി ഞങ്ങൾ കാണിച്ചു തരാം. ഓളം എന്നാണ് റിസോർട്ടിന്റെ പേര്. ഇവിടെ സെയിലിംഗ് ക്ലബൊക്കെ ഉണ്ട്. നല്ല ആംബിയൻസ് ആണ്. നല്ല അപ്പുറത്തും ഇപ്പുറത്തും കായലാ. ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ട്, രണ്ടു മൂന്ന് കാർക്കൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. വാട്ടർ സ്പോർട്സ് ഒക്കെ ഉള്ള ഏരിയ, കാരണം ഫുൾ ചുറ്റോട് ചുറ്റും വാട്ടർ അല്ലേ. നല്ല വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. റിസോർട്ടിലൊക്കെ കയറി ഇറങ്ങി, ഇനി ഇവിടെ നല്ല ചരിത്ര പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട്. അപ്പൊ നിത്യസഹായ മാതാവിന്റെ പള്ളിയാണ്. അപ്പൊ ഞങ്ങൾ ഇനി ഭാരതത്തിൽ ആദ്യത്തെ നിത്യസഹായ മാതാവിന്റെ പള്ളി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അതിന്റെ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും ഞങ്ങൾ ആ പള്ളിയിലേക്ക് ഇനി പോവാ. അപ്പൊ നമുക്ക് പള്ളി ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ. ചാത്തമ്മ പള്ളിയിലെത്തി. പള്ളിയുടെ ഫ്രണ്ടിലും നല്ല വാട്ടർ ഫ്രണ്ടേജ് ആണ്. ബാക്ക് സൈഡും അതെ, വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. നല്ല വ്യൂ അവിടെ നിന്ന്, നല്ല പച്ചപ്പുല്ലും കേട്ട്, നല്ല പച്ചപ്പും ഹരിതാഭയും, അല്ലെ, രമണീയമായ സ്ഥലം.
ഇതേ പഴയ മോഡൽ ഒരു ഗ്രോട്ടോ ഉണ്ട്. അപ്പൊ വിൻസിക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞത് വിൻസി ഓടിപ്പോയോണ്ട് പണ്ടിട്ടാ. നല്ല വെയിലാണ്, പക്ഷെ ഞങ്ങക്ക് ഇവിടെ നിക്കാൻ പറ്റണ്ട, സാധ്യ വെയില. ഇവിടെ നന്നായിട്ട് മീനുള്ള ഏരിയ ആണ്, നന്നായിട്ട് മീൻ കിട്ടുന്ന പറയണത്. ഇവിടെ നല്ല വെയിലാണ്, പക്ഷെ ഇപ്പൊ വന്നിട്ട് പോലും പാവം ഈ ചേച്ചി വെയിലത്ത് നിന്ന് മീൻ പിടിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ ഞങ്ങള് തിരിച്ചു പോകും. അപ്പോൾ ഇവിടുത്തെ അസ്തമയം കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് തുടർന്നുകൊണ്ടാവണം. ബൈ ബൈ.